നില്ല് എവിടെ പോണ തള്ളിക്കുണ്ട്? ആരാ? എന്താ ഈ വേഷത്തിൽ? ഞങ്ങളുണ്ട് തേനീച്ചകളാണ്. കോസ്റ്റ്യൂം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഓ, പറഞ്ഞപ്പോ മനസ്സിലായി. കോസ്റ്റ്യൂം കൊള്ളാം. അല്ല സാർ, ആക്കിയതാണോ അതെ? അല്ല, ശരിക്കും രസമുണ്ട്. താങ്ക്സ്. അല്ല, എന്താണ് ആശാന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എനിക്ക് നിങ്ങൾ മാറി തന്ന് എന്റെ വീട്ടിലേക്ക് പോകാം, അതാണ് ഉദ്ദേശം. തർക്കുത്തരം പറഞ്ഞ വെച്ച് കുത്തി തരും കേട്ടാ. അല്ല, തർക്കുത്തരം പറഞ്ഞ ഡയറക്ടർമാരെ ഞങ്ങൾക്ക് തേനീച്ചക്ക് പണ്ടേ ഇഷ്ടമില്ല. നിങ്ങൾ അടുത്ത പടത്തിന്റെ പേര് സോളമന്റെ തേനീച്ചാണെന്നുള്ളതായിരുന്നു നമ്മൾ അറിഞ്ഞു. അറിയില്ലെന്ന് വിചാരിച്ചല്ലേ ഇതൊന്നും? ആ, അറിഞ്ഞില്ലായിരുന്നോ ഇതുവരെ? ഓഗസ്റ്റ് 18-ാം തീയതിയാണ് റിലീസാവുന്നത്. നല്ല സിനിമയാണ്, തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാണാൻ വേണ്ടെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. അതിനും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഈ സിനിമ കാരണം ഞങ്ങൾ തേനീച്ചകളുടെ ഇമേജിന് എന്തെങ്കിലും കളങ്കം വരുമോ? സത്യം പറ. തേനീച്ചകളുടെ ഇമേജിന് എന്നെ തേനീച്ചകൾക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടോ? അതല്ല ഇവിടുത്തെ വിഷയം. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് കാരണം നമ്മൾ തേനീച്ചക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും മീശ മാധവനെ ക്ലാസ്മേറ്റ്സ് നമ്മളങ്ങ് മറക്കും. ഇയാളും ഞാനും തമ്മിൽ അതല്ല, ഇയാളും ഞാനും തമ്മിൽ കട്ട ഉടക്കാവുന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സിനിമയാണ്, ചെറുപ്പക്കാരുടെ കഥയാണ്. ഇതിൽ റൊമാൻറ്റിക് ത്രില്ലറാണ്. നിങ്ങളെപ്പോലുള്ള പ്രായത്തിലുള്ള 4 പേരാണ് ഇതിൽ നായികാ നായകന്മാരായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടമാവും. സാർ, ഈ പടത്തിൽ നമ്മൾ തേനീച്ചക്ക് നെഗറ്റീവ് ഷെയ്ഡാണോ അതോ പോസിറ്റീവ് ഷെയ്ഡാണോ? ചിലപ്പോൾ ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കൂടാ. ഇനി സിംബോളിക് ആയിട്ട് വല്ലതും? സിംബോളി? ഞാൻ തരടാ ചുമ്മാടാ. സാറേ, വിക്രമായത്തിൻ്റെ അടുത്ത് വരാൻ പോകണമെന്ന് പറയുന്നിട്ട് അതിൽ നമുക്ക് വല്ല അവസരം ഉണ്ടോ? എന്തരോ